സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് നമ്മുടെ ജാസ്മിൻ ഗബ്രിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന കാര്യം. ഒരു മത്സരാർത്ഥി മറ്റൊരു മത്സരാർത്ഥിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന ആദ്യമായിട്ടൊന്നും അല്ല. കഴിഞ്ഞ സീസണിലുമൊക്കെ സ്ത്രീ മത്സരാർത്ഥികൾക്ക് പുരുഷ മത്സരാർത്ഥികൾ ഒരുപാട് പേര് ഭക്ഷണമൊക്കെ വാരി കൊടുത്തിട്ടുണ്ട്, തിരിച്ചും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവരുടെ കാര്യം വൈറലാവുന്ന എന്താണെന്ന് എല്ലാവർക്കും അറിയാം. തുടക്കത്തിൽ തന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്ത രണ്ടുപേരാണ്. ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോയും ലവ് കോംബോയും എന്നൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു സൗഹൃദമാണ് ഇവരുടേത്. സി, അതിപ്പോൾ എന്ത് കുന്തമാണെങ്കിലും അവർ കംഫർട്ടബിളാണ്, രണ്ടുപേരും പരസ്പരം അവർ കംഫർട്ടബിളാണ്. അവർ ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇനി കോംബോയാണെങ്കിലും ലവ് ട്രാക്ക് ആണെങ്കിലും അവർ രണ്ടുപേരും കംഫർട്ടബിളാണ്. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് അപ്പുറത്ത് വലിയ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനിടയിലാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം വാരി കൊടുത്ത് അവരുടെ ഒരു ലോകത്ത് അവർ ജീവിക്കുന്നത്. അതെന്തായാലും അവരുടെ ഒരു ഗെയിം മാത്രമായിട്ടത് തോന്നുന്നില്ല, ഗെയിമിനും അപ്പുറം ഒരു അടുപ്പം, ഒരു സ്നേഹബന്ധം അവർക്കിടയിലുണ്ട്. അത് അവർ വിശേഷിപ്പിക്കുന്നത് സൗഹൃദമാണെങ്കിൽ അത് അങ്ങനെ ആയിക്കോട്ടെ. രണ്ടുപേരും നല്ല പ്ലേയേഴ്സാണ്. ഇൻഡിവിജ്വലായിട്ട് കളിക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും മുന്നോട്ട് പോകാം. ഇനി സൗഹൃദം നിലനിർത്തിക്കൊണ്ടാണെങ്കിലും നല്ല രീതിയിൽ ഗെയിം കളിക്കുകയാണെങ്കിൽ നല്ല പ്ലേയേഴ്സാണ്. ഗബ്രി ആണെങ്കിലും ഒരു കിടിലൻ പ്രൊവോക്ക് ചെയ്ത് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമറാണ്. ജാസ്മിൻ ആണെങ്കിലും വളരെ നന്നായിട്ട് സംസാരിക്കാനും ഒരു വിഷയത്തിൽ സ്റ്റാൻഡ് എടുക്കാനും അഭിപ്രായം പറയാനും ഒക്കെ കഴിയുന്ന, അവിടെയുള്ള സേഫ് ഗെയിമേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നല്ല രണ്ട് പ്ലേയേഴ്സാണ്. അവിടെ പലരും വളരെയധികം സേഫായിട്ടിരിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഇവരെന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്, ഒപ്പീനിയൻസ് പറയുന്നുണ്ട്, അവരുടേതായ രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. ആകെ ഉണ്ടായിരുന്ന കുഴപ്പം ഈ തുടലും പിടിക്കലും ഒക്കെ ആയിരുന്നു. അതെന്തായാലും മാറി കിട്ടിയിട്ടുണ്ട്. രണ്ടുപേരും ഒരു ബോർഡർ എന്തായാലും ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ഓക്കെയാണ്, നല്ല രണ്ട് മത്സരാർത്ഥികളായിട്ട് തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത്.